കാക്ക എന്ന ഹ്രസ്വചിത്രത്തിലൂടെ ശ്രദ്ധേയായ നടി ലക്ഷ്മിക സജീവൻ്റെ മരണ വാർത്തയുടെ നടുക്കത്തിലാണ് പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം പതിവ് പോലെ ജോലി കഴിഞ്ഞ് ഷാർജയിലെ ഫ്ളാറ്റിലേക്ക് മടങ്ങിയപ്പോഴാണ് ലക്ഷ്മിക്ക് ഹൃദയാഘാതം സംഭവിച്ചതും പ്രാഥമിക ചികിത്സയ്ക്ക് പോലും കാത്തു നിൽക്കാതെ മരണത്തിനു കീഴടങ്ങിയതും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു ലക്ഷ്മികിയുടെ പ്രായം ഇന്നലെ ജോലിയിൽ എത്താതിരുന്നതിനെ തുടർന്ന് കൂട്ടുകാർ ഫോണിൽ വിളിക്കുകയും എടുക്കാതിരുന്നതിനെ തുടർന്ന് ഫ്ളാറ്റിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിരയിൽ കണ്ടെത്തുകയും ചെയ്തത് എന്നാണ് വിവരം ഫോർട്ട് കൊച്ചി പള്ളുരുത്തിയിലെ കച്ചേരിപ്പടി വാഴവേലി വീട്ടിൽ സജീവന്റെയും ലിമിറ്റിയുടെയും ഏക മകളായിരുന്നു ലക്ഷ്മിക പഠിച്ചതും വളർന്നതും എല്ലാം സാധാരണ കുടുംബത്തിൽ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസത്തിലാണ് ഡിഗ്രി കഴിഞ്ഞത് പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഷാർജയിലേക്ക് ജോലിയും കിട്ടി അച്ഛൻ്റെയും അമ്മയുടെയും ഒട്ടേറെ മോഹങ്ങളുമായാണ് ലക്ഷ്മിക വിമാനം കയറിയത് കടങ്ങൾ വീട്ടണം താമസിക്കാൻ ഒരു കൊച്ചു വീട് പണിയണം വീട്ടുകാരെ നല്ല നിലയിൽ എത്തിക്കണം എന്നൊക്കെ ഏതൊരു സാധാരണക്കാരനെയും പോലെയുള്ള സ്വപ്നങ്ങളെ ലക്ഷ്മികയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ ആ ജോലിക്ക് ഇടയിലൂടെയായിരുന്നു തൻ്റെ സിനിമാ സ്വപ്നങ്ങളും മോഹങ്ങളുമെല്ലാം ലക്ഷ്മിക മുന്നോട്ട് കൊണ്ടുപോയതും അവധിക്ക് നാട്ടിലെത്തുമ്പോഴും ഗൾഫിൽ വച്ചുമെല്ലാം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ഒപ്പം മോഡലിങ്ങും യാതൊരു ഭംഗവും വരുത്താതെ ട്രാവൽ കൺസൾട്ടൻ്റ് ആയുള്ള ജോലിയും മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്നപ്പോഴാണ് കുറച്ച് കൂടുതൽ കാലം ലക്ഷ്മിക നാട്ടിൽ നിന്നത് അന്ന് വർക്ക് ഫ്രം ഹോം കമ്പനി നൽകിയതിനാൽ തന്നെ ജോലിയും മുടങ്ങിയില്ല അതിനിടെയാണ് കാക്ക എന്ന ഷോർട്ട് ഫിലിമിലേക്കുള്ള അവസരം ലക്ഷ്മികയെ തേടിയെത്തിയത് നേരത്തെ ചെയ്യാമെന്നേറ്റ കുട്ടി പിന്മാറിയപ്പോൾ ലക്ഷ്മികയെ സമീപിക്കുകയായിരുന്നു ഏറെ ആശങ്കയോടെയായിരുന്നു ലക്ഷ്മിക ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും എന്നാൽ അത് ലക്ഷ്മികയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചു തുടർന്ന് നിരവധി അവസരങ്ങളുമെത്തി ജീവിതവും മെച്ചപ്പെട്ടു അച്ഛൻ്റെയും അമ്മയുടെയും ഏക ആശ്രയമായതിനാൽ തന്നെ കടങ്ങളെല്ലാം വീട്ടിയപ്പോൾ സ്വന്തമായി ഒരു നല്ല വീടായിരുന്നു പിന്നീടുള്ള സ്വപ്നം അങ്ങനെയാണ് എല്ലുമുറിയെ പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു കുഞ്ഞു വീട് ലക്ഷ്മിക പണിതത് ജോലി ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നന്നായി പോകുമെന്നുള്ളതിനാൽ ഷാർജയിലെ ജോലി വിട്ട് സിനിമ അന്വേഷിക്കാൻ ലക്ഷ്മിക തയ്യാറായിരുന്നില്ല എങ്കിലും സാമ്പത്തിക നില മെച്ചപ്പെട്ട് കഴിയുമ്പോൾ സിനിമയ്ക്കു വേണ്ടി സജീവമായി രംഗത്തിറങ്ങാം എന്ന പ്രതീക്ഷയിലായിരുന്നു ലക്ഷ്മിക പക്ഷേ വിധി അതിനൊന്നും കാത്തുനിന്നില്ല നിന്നില്ല രൂപത്തിൽ അതിവേഗം ലക്ഷ്മികയെ മരണം തട്ടിയെടുത്തു ഇന്ന് അവൾ പണിത കൊച്ചുവീടിൻ്റെ വരാന്തയിൽ തകർന്നിരിക്കുകയാണ് മാതാപിതാക്കളായ സജീവനും ലിമിറ്റയും ഒന്ന് പൊട്ടിക്കരയാൻ പോലും ത്രാണിയില്ലാതെ വീടിൻ്റെ വരാന്തയിൽ തളർന്നിരിക്കുന്ന ആ അച്ഛനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ വിതുമ്പുകയാണ് കൂട്ടുകാരെല്ലാം കാക്കയിലെ പഞ്ചമിയെപ്പോലെ യഥാർത്ഥ ജീവിതത്തിലും തൻ്റെ അച്ഛനെ തുല്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു ലക്ഷ്മിക കാക്കയിൽ ലക്ഷ്മികയുടെ അച്ഛനായി അഭിനയിച്ച സതീഷ് അമ്പാടിയും ഛായാഗ്രാഹകൻ ടോണിയും നേരത്തെ മരണത്തിനു കീഴടങ്ങിയിരുന്നു പിന്നാലെയെത്തിയ ലക്ഷ്മികയുടെ വിയോഗം കാക്ക ടീമിനും വലിയ വേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു യമണ്ടൻ പ്രേമകഥ പഞ്ചവർണത്ത സൗദി വെള്ളയ്ക്ക പുഴയമ്മ ഉയരെ ഒരു കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരി നായകൻ തുടങ്ങിയവയാണ് ലക്ഷ്മികയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പുഴയമ്മ എന്ന സിനിമയ്ക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ലഭിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും